ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബട്ടർഫ്ലൈ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അടിപൊളിയായിട്ടില്ല ഈ ബട്ടർഫ്ലൈ ചിക്കൻ, എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ബോണോട് കൂടിയുള്ള ചിക്കൻ പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഇനി ഇതേ 2 ടേബിൾ സ്പൂൺ തന്നെ മൈദയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. 1 ചെറിയ ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഇത് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി 1 ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് വെള്ളവും കൂടി ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഡിപ്പ് ചെയ്യാൻ വെച്ച ബാറ്ററാണ്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കനം കൂടിപ്പോയാൽ നമുക്ക് മടക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്യണം. ഇതെല്ലാം ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ചിക്കൻ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് തൂപ്പിക്കും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചിക്കൻ വെച്ച് ഇതുപോലെ തൂപ്പിക്ക് കൊണ്ട് കുത്തിയിട്ടാണ് ഇതിനെ ബട്ടർഫ്ലൈ ചിക്കനാക്കി മാറ്റുന്നത്. ഇതുപോലെ ചിക്കൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തൂപ്പിക്കൊണ്ട് കുത്തിക്കൊടുക്കുക. അപ്പം നമുക്കിതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. ഇതെല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ടതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ചിക്കൻ കുക്കാവുകയും ഇല്ല. ഇത് ഒരു ഭാഗം റെഡിയാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 1 ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് തിരിച്ചിട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഈ ചിക്കന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡിയായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും ഇത് മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് എണ്ണയിൽ നിന്നും മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്തതും ഇതിലേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ബട്ടർഫ്ലൈ ചിക്കനാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. ഇത് ഇവിടുന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്ത ബട്ടർഫ്ലൈ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ മയോണൈസും കുറച്ച് ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചായൻ്റെ കടിയായിട്ടും പിന്നെ ലഞ്ചിൻ്റെ സൈഡായിട്ടും ഡിന്നറിൻ്റെ സൈഡായിട്ടും ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബട്ടർഫ്ലൈ ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം തീർച്ചയായും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്യണം. ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഈ തൂത്തിക്ക് മാറ്റിയിട്ട് കൊടുത്താൽ മതിയേ. ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.